നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറി വെച്ചിട്ട് ഞാൻ തയ്യാറാക്കുന്ന ഒരു കൂട്ടുകറിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ എന്താ ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ബൗൾ കുമ്പളങ്ങ ഇത് കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് സാധാരണ അരിയുന്ന പോലെയല്ല കുറച്ചൊരു വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മുടെ കൂട്ടുകാർക്ക് അരിയാനായിട്ട് ഇനി അതേ ബൗളിൽ തന്നെ ഞാൻ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം പിന്നെതാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചേമ്പാണ് നമ്മുടെ ചേമ്പ്ത്തില്ലേ അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കായ അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് ചേനയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിൽക്ക് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ ഞാനതിലേക്ക് കുറച്ച് കൂടുക്കയും കൂടി എടുത്തിട്ടുണ്ട് പക്ഷേ ഓൾറെഡി ഞാനത് വേവിച്ചതാണ് അതുകൊണ്ട് ഞാനിത് ഒന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്കൊന്ന് കുക്കറെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായ മുളക് പൊടി പിന്നൊരു അര ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇത്രയും ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്കിതൊന്ന് അടച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് വിന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിക്ക് ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് പിന്നെ നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യമായ നാളികേരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് പിടിയോളമുള്ള നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു അരമുറി നാളികേരം അത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ജീരം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നല്ല ഫൈനായിട്ടൊന്നും അടിച്ചെടുക്കണ്ട നമ്മുടെ ഇത് ഒക്കെ പൊടിക്കില്ലേ അതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ തൈരോ മോരോ എന്താണോ അവൈലബിൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിലോക്കി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഇത് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പതാ നമ്മുടെ കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് താളിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ കൂട്ടുകറി കൂട്ടുകാരീന്ന് പറയുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്